നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഫലത്തിൽ ഹർത്താലായി മാറിയതോടെ സംസ്ഥാനത്തിനുണ്ടായ ഉൽപാദന നഷ്ടം ചുരുങ്ങിയത് 2,000 കോടി രൂപയാണ്. കേരളത്തിലെ വ്യാപാര വ്യവസായ സേവന മേഖലകളെ പൂർണ്ണമായും പണിമുടക്ക് തളർത്തി. സംസ്ഥാനത്ത് ഇന്നലെ മിക്കയിടങ്ങളിലും ഫാക്ടറികളും കടകമ്പോളങ്ങളും സർക്കാർ ഓഫീസുകളും നിശ്ചലമായി. വാഹന ഗതാഗതവും നിലച്ചു. റെയിൽവേയുടെ വരുമാനവും ഇടിഞ്ഞു. തലസ്ഥാന നഗരിയിൽ ചാലക്കമ്പോളവും കൊച്ചിയിൽ പ്രത്യേക സാമ്പത്തിക മേഖലയും അടഞ്ഞുകിടന്നു. സംസ്ഥാനത്തെ GDPയുടെ പ്രധാന പങ്കും വരുന്ന സെക്കൻഡറി ടെർഷ്യറി മേഖലകളെ പൂർണ്ണമായും പണിമുടക്ക് ബാധിച്ചതിനാൽ ചുരുങ്ങിയത് 2,000 കോടി രൂപയുടെയെങ്കിലും സാമ്പത്തിക നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടായേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. 8.75 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ GDP. സംസ്ഥാനത്തൊട്ടാകെ കടകൾ അടഞ്ഞുകിടന്നത് മൂലം 1,000 കോടി രൂപയുടേതെങ്കിലും വ്യാപാര നഷ്ടമുണ്ടായതായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. IT മേഖലയിലെ പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചെങ്കിലും ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTC പണിമുടക്ക് തിരിച്ചടിയായി. പണിമുടക്ക് മൂലം റോഡിലിറങ്ങാൻ കഴിയാത്തതിനാൽ ടാക്സി, ഓട്ടോ, ജീപ്പ്, സ്വകാര്യ വാനുകൾ, ലോറികൾ എന്നിവയെ ആശ്രയിച്ച് ജോലി ചെയ്യുന്നവർക്കും വരുമാന നഷ്ടമുണ്ടായി. നിർമ്മാണ മേഖലയും പൂർണ്ണമായും നിശ്ചലമായി. ബിവറേജസ് കോർപ്പറേഷന് 30 കോടി രൂപയുടെ വ്യാപാര നഷ്ടമാണ് ഉണ്ടായത്. 500-ലധികം വരുന്ന ബാറുകളിലായി 50 കോടിയിലധികം രൂപ നഷ്ടം വേറെ. തിയേറ്ററുകളുടെയും മൾട്ടിപ്ലക്സുകളുടെയും അടച്ചിട്ടത് മൂലം അവരുടെ വരുമാനത്തിലും വിനോദ നികുതിയിലും ഇടിവുണ്ടായി. ടൂറിസം മേഖലയെ ഒഴിവാക്കിയെന്ന പ്രഖ്യാപനം ഉണ്ടായെങ്കിലും അതുകൊണ്ട് കാര്യമായ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല. പണിമുടക്കുകൊണ്ട് ആർക്കെങ്കിലും നേട്ടമുണ്ടായെങ്കിൽ അത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് മാത്രമായിരുന്നു. യാത്രാ അസൗകര്യം മൂലം ജോലിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ക്യാഷ്വൽ ലീവ് അനുവദിക്കണമെന്നും അപേക്ഷിച്ചാൽ എല്ലാവർക്കും പണിമുടക്ക് ദിവസത്തെ വേതനവും കിട്ടും. അതേസമയം താൽക്കാലിക ജീവനക്കാർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുമില്ല. കൊച്ചിയിൽ നിക്ഷേപക സംഗമത്തിന് മുന്നോടിയായി നടന്ന പണിമുടക്ക് കേരളത്തിലേക്ക് നിക്ഷേപം നടത്താൻ ആലോചിച്ചെത്തുന്നവരെയും പിന്തിരിക്കുമെന്ന ആശങ്കയുണ്ട്.